എല്ലാ വിളവുകളും കൊയ്ത് പാകമായി എല്ലാ ദിവസവും കൊച്ചുകൾ സ്കൂളിൽ വിടുന്നു. അവളാണെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണം ഒരുക്കി കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഭർത്താവിന്റെ കൂടെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി നല്ല സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ കുടുംബം ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ലോട്ടറി അടിക്കുന്നു. ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോ അയാളെ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടാൽ പറഞ്ഞു, ഇത്രയും കാശ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശയ്ക്ക് കൊടുത്തുവിടെ വാ, നമുക്ക് കാശ് പലിശയ്ക്ക് കൊടുക്കാം. അങ്ങനെ കാശിയാണ് കിട്ടിയതൊക്കെ പലിശയ്ക്ക് കൊടുക്കാൻ എല്ലാ ദിവസവും ഒരു ബാഗ് ലക്ഷത്തിൽ വെച്ച് ഇടപ്പുറത്തേക്കാണ്. കൊച്ചു വളർന്നു കഴിയുമ്പോൾ മൂത്ത കൊച്ചിന് ഗ്രാമത്തിലെ സ്കൂളിൽ വിദ്യാഭ്യാസം തീർന്നതുകൊണ്ട് പട്ടണത്തിലേക്ക് സ്കൂളിലേക്ക് ചേർത്തു. അപ്പൊ പറഞ്ഞു, കൊച്ചിന് വേണ്ടി മാത്രം എല്ലാ ദിവസവും ബുദ്ധിമുട്ടാണ്, നമുക്ക് കുടുംബം മുഴുവൻ പട്ടണത്തിലേക്ക് ഈ സ്ഥലം മാറാം. അങ്ങനെ ഗ്രാമത്തിലെ കൃഷിയെ അവസാനിപ്പിച്ച് കൃഷിത്തോട്ടം തൊഴിച്ച് അയാളെ കുടുംബം പട്ടണത്തിലേക്ക് പോയി. അയാൾക്ക് ഒറ്റ കൊതിയുള്ളൂ, എല്ലാ ദിവസവും പണം ഉണ്ടാകണം. രാവിലെ വെളുപ്പങ്ങൾക്ക് പോകും, പാതിരാത്രി കയറി വരും. കൊച്ചുങ്ങൾ ഇയാൾ പോകുന്നതോ വരുന്നതോ കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇയാള് ആദ്യമായി കുടിച്ച് ഓട്ടോറിക്ഷയിൽ പിടിച്ച് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ജീവിത പങ്കാളി ഉമ്മറത്ത് നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. അയാളുടെ ഭാഗത്ത് നിന്ന് വരൊരു കുടിയോ ഈ സ്വഭാവ വൈകല്യോ കണ്ടിട്ടില്ല. കൊച്ചുങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഇയാള് ആടി തൂങ്ങി അകത്ത് വന്ന് കൊണ്ടുപോയ ബാഗ് അവിടെ വെച്ച് ഇയാളെ കസേരയിലിരിക്കുമ്പോ ഏറ്റവും ഇളയ കൊച്ചി എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പപ്പേ, എത്ര നാളായി എന്നെ പൊന്നേ എന്നൊന്ന് വിളിച്ചിട്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹൃദയസ്പർശിയ ഒരു ഡയലോഗാണത്. എന്നെ പൊന്നേ എന്ന് വിളിച്ചിട്ട് എത്ര നാളായി. കൊച്ചിനെ പൊന്നേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ജീവിത പങ്കാളിയെ ഒന്ന് പൊന്നേ എന്നൊക്കെ ഒന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇനി ഒരു ദിവസം മുടങ്ങി അത് കൂട്ടി പിറ്റേ ദിവസം ഒരു രണ്ടുമ്മെങ്കിലും കൊടുക്കാൻ പാകത്തിന്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ഒരു ന്യൂ ജനറേഷനിലെ ഒരു മോഡേൺ പാരൻസ് ആണ് എന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും ഹൈടെക് ആയിട്ടൊക്കെ ജീവിക്കണം. നമ്മുടെ പിള്ളേർ, നിങ്ങളുടെ പിള്ളേരുടെ ഒന്നും പഴഞ്ചനൊന്നുമല്ല, നല്ല മോഡേൺ അമ്മമാരാണ്.